നമസ്കാരം. സ്വർണ കള്ളക്കടത്ത് കേസിൽ പ്രധാന അന്വേഷണ ഏജൻസിയായ എൻ ഐ എ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ള ഈ കേസിന്റെ അന്വേഷണം സംബന്ധിച്ച പ്രോഗ്രസ് റിപ്പോർട്ടിലെ ചില വിവരങ്ങളെങ്കിലും സത്യമാണെങ്കിൽ അത് നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെയും രാഷ്ട്രീയത്തെയും ഒക്കെ പിടിച്ചുലയ്ക്കാനുള്ള ചില സൂചനകൾ ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ എല്ലാവർക്കുമൊക്കെ കുറെ കാലമായി അറിയുന്ന കുറെ കാര്യങ്ങൾ ക്രോഡീകരിച്ചെടുക്കാൻ NIAക്ക് ഇതുവരെയുള്ള അന്വേഷണത്തിൽ സാധിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കേരളത്തിലേക്ക് എല്ലാ വർഷവും ഏതാണ്ട് 1.5 ലക്ഷം ടൺ സ്വർണമാണ് അനധികൃതമായി ഇവിടെ കേരളത്തിൽ എത്തുന്നത്. ഈ സ്വർണം ആരാണ് അവിടെ നയിക്കുന്നത്, എങ്ങനെയാണ് ഇവിടെ എത്തുന്നത്, ആരാണ് ഇതിനെ കാരിയേഴ്സായി ആരെയാണ് ഉപയോഗിക്കുന്നത്, ഇത് കേരളത്തിൽ എത്തിയാൽ അല്ലെങ്കിൽ സംസ്ഥാനത്തെ വിവിധ പോർട്ടുകളിലും എയർപോർട്ടുകളിലും എത്തിയാൽ ഇത് ആരുടെ കയ്യിലേക്കാണ് ഇത് പോകുന്നത്, അവരിലേക്ക് ഇത് എത്തിക്കുന്ന ആരാണ്, ഇങ്ങനെയാണ് ഈ ശൃംഖല. ഈ ശൃംഖലയെ കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്. ഇതിൽ നിരവധി ആൾക്കാരുണ്ട്. ആ ആൾക്കാരുടെ പേരുകൾ ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ ചിലതെങ്കിലും പുറത്തു വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ പ്രമുഖ വ്യവസായികളുണ്ട്, അതേപോലെ ക്വാറി ഉടമകളുണ്ട്, ജുവലറിക്കാരുണ്ട്, ഇതിൽ ഇത് കൂടാതെ മറ്റ് ചില ബിസിനസ് ചെയ്യുന്നവരുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തില അല്ലെങ്കിൽ അന്താരാഷ്ട്ര രംഗത്തു പോലും പേരെടുത്ത ചില മലയാളികളുണ്ട്. ഇതൊക്കെ കൂടാതെ ഇതിന് കാരിയേഴ്സായി ഈ സ്വർണ കള്ളക്കടത്തുകാർ ഉപയോഗിക്കുന്നവർ, അവരുടെ പേരുകളും ഒരു പക്ഷേ കേരളത്തെ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. നമ്മളൊക്കെ വളരെ ബഹുമാനത്തോടെ കാണുന്ന സമൂഹത്തിലെ ഉന്നതരായ ചില കലാകാരന്മാർ പോലും ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ഭാഗമൊക്കെ ആയിട്ടുണ്ടാകാമെന്നാണ് NIA കരുതുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ അന്വേഷണ ഏജൻസി നൽകുന്ന ഒരു പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന്, എയർപോർട്ടുകളിൽ ഇനിയുള്ള കാലത്തെങ്കിലും ഈ പറയുന്ന VIP ട്രീറ്റ്മെന്റ് ഒഴിവാക്കുക എന്നുള്ളതാണ്. വലിയ കലാകാരന്മാരാവട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ആ അത്തരത്തിലുള്ള രംഗത്ത് നിലനിൽക്കുന്ന സിനിമാ സംവിധായകരാവാം, അങ്ങനെയൊക്കെയുള്ള ചില പേരുകൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രമുഖ, പലപ്പോഴും വിവാദങ്ങളിലൊക്കെ ഉൾപ്പെട്ട ഒരു പ്രമുഖ സംവിധായകന്റെ പേര് പോലും ഇപ്പോൾ ഇതിൽ കേൾക്കുന്നുണ്ട്. ഇവരെയൊക്കെ പലപ്പോഴും കാരിയേഴ്സായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ NIAയുടെ ഈ അന്വേഷണത്തിൽ തെളിഞ്ഞു വരുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഇവരെയൊക്കെ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ചെറിയ ആൾക്കാരല്ല. കാരണം അങ്ങനെയുള്ള ഒരു ചെറിയ ആൾക്കാരുടെ ഒരു നെറ്റ്വർക്കിൽ പെടുന്ന കാലിബറുള്ള ആൾക്കാരല്ല ഈ പറയുന്ന കാരിയേഴ്സ്. അപ്പൊ അവരെയൊക്കെ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഉന്നതരിൽ തന്നെയാണ്. അവർക്ക് ഇവിടെ കിട്ടുന്ന വലിയ സ്വീകരണവും അല്ലെങ്കിൽ അവർക്ക് ഇവിടെ കിട്ടുന്ന പ്രത്യേക പരിഗണനയും ഒക്കെ ഇതിനുവേണ്ടി ഉപയോഗിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം എയർപോർട്ട് മാത്രമല്ല, കൊച്ചി കോഴിക്കോട് എയർപോർട്ടുകളും തീർച്ചയായിട്ടും ഇതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊച്ചിയിലെ പോർട്ടും ഈ ഒരു കാര്യത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം ക്രോഡീകരിച്ചുള്ള ഒരു ഇടക്കാല പ്രോഗ്രസ് റിപ്പോർട്ട് NIA തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തരം റിപ്പോർട്ടുകളിലെ ഈ ഒരു സൂചന, ഈ ഒരു ചെറിയ 25 കോടിയുടെ അല്ലെങ്കിൽ ഒരു സ്വർണക്കള്ളക്കടത്ത് കേസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ ഒരു കേസിന്റെ വലിപ്പം എന്നുള്ളത് കൃത്യമായ സൂചന നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് തുടങ്ങിയിരിക്കുന്നത്. ചില ആൾക്കാരൊക്കെ നെട്ടോട്ടത്തിലാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി. ഡൽഹിയിൽ പലരെയും സമീപിച്ചിട്ടുണ്ട്, പലരെയും സ്വാധീനിക്കാനുള്ള ചെറിയ ശ്രമങ്ങളെങ്കിലും നടത്തിയിട്ടുണ്ട്. പക്ഷേ ആരും തന്നെ ഈ ഒരു കാര്യത്തിൽ, അന്താരാഷ്ട്ര നിലവാരത്തിൽ നിന്നുള്ള ചില ടെലിഫോൺ കോളുകൾ ഡൽഹിയിലെ പ്രമുഖരിലേക്ക് എത്തിയിട്ടുണ്ട്, അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള ചില ടെലിഫോൺ കോളുകൾ കേന്ദ്ര ഗവൺമെന്റിലെ വളരെ പ്രമുഖരായിട്ടുള്ള ചില വ്യക്തികളെ തേടി എത്തിയിട്ടുണ്ട് എന്ന് മാത്രവുമല്ല, ഈ കേസിന്റെ അന്വേഷണവുമായി മുമ്പോട്ട് പോയാൽ അത് ചിലപ്പോൾ രാജ്യാന്തര ബന്ധങ്ങളെ പോലും ബാധിക്കുമെന്നുള്ള ആശങ്ക മാധ്യമങ്ങളിലൂടെയൊക്കെ പടർത്താനുള്ള ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഈ കേസിൽ NIAയുടെ അന്വേഷണം പോകുന്ന രീതി തന്നെ ശരിയല്ല. ഇതിൽ യാതൊരു തീവ്രവാദ ബന്ധവുമില്ല, ഇത് വെറും ഒരു കള്ളക്കടത്ത് കേസാണ് എന്നുള്ള തരത്തിൽ മാധ്യമ വാർത്തകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അങ്ങനെ അട്ടിമറിക്കാനും ഈ കേസിനെ വഴിതിരിച്ചുവിടാനും ഇതൊന്നും നടന്നില്ലെങ്കിൽ
കള്ളക്കടത്ത് മാത്രമായി ഈ കേസിനെ ഒതുക്കാനും. അവിടെയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, തമിഴ്നാട്ടിലെ 3 ജുവലറിക്കാരുടെ തലയിൽ ഈ കേസ് വെച്ച് കെട്ടാനുള്ള ചില ശ്രമങ്ങളും ഒരു വശത്ത് ആരംഭിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ജുവലറിക്കാരാണ് ഈ കേസിൽപ്പെട്ട സ്വർണത്തിന്റെ ഉപഭോക്താക്കൾ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ സ്വർണം കൊണ്ടുവന്നതെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമവും ഇതിൽ നടക്കുന്നുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമായി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, തീർച്ചയായിട്ടും കസ്റ്റംസിൽ നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർ തന്നെയാണ് ഈ കേസ് പിടിച്ചതും അവർ തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുന്നതും. അതൊക്കെയാണെങ്കിലും ഇവർക്ക് ഇങ്ങനെയുള്ള കള്ളക്കടത്ത് ശൃംഖലയ്ക്ക് വലിയ സഹായങ്ങൾ ചെയ്യുന്ന ചില ഉദ്യോഗസ്ഥന്മാരെങ്കിലും കസ്റ്റംസിലും ഉണ്ട്. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാതെ നിസ്സംശയം നമ്മൾക്ക് പറയാൻ സാധിക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ചില ആൾക്കാരെ ഇപ്പോൾ ഇതിനോടകം പലർക്കും ഐഡന്റിഫൈ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, കൊച്ചിയിലും കോഴിക്കോട്ടും ഒക്കെ അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. അങ്ങനെയാണ് ഇത്രയും സ്വർണം ഇവിടെ വന്നതും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ കടത്തുന്ന സ്വർണത്തിന്റെ വെറും 2% മാത്രമാണ് എയർപോർട്ടുകളിലും മറ്റും പിടിക്കപ്പെടുന്നത്. അപ്പോൾ 98% പിടിക്കാതെ പോവുകയാണ്. ആ പിടിക്കാതെ പോകുന്നതിന് തീർച്ചയായിട്ടും ഇവിടെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വലിയ പങ്കുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെ ഒരു ഈ കേസിനെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കാനോ വഴിതിരിച്ചുവിടാനോ ഇതൊന്നും അല്ലെങ്കിൽ ഒരു കള്ളക്കടത്ത് കേസായി മാത്രം ഒതുക്കാനോ ഉള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നത്. എന്നാൽ ഈ ശ്രമങ്ങൾ ഒന്നും തൽക്കാലം വിജയിക്കാൻ പോകുന്നില്ല എന്നും കൃത്യമായ സൂചനകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് NIA ഈ കേസിലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ സൂചന നൽകിയതെന്നുള്ളതാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. അതിന് പ്രധാന കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ഉണ്ടായിരുന്ന വാർത്തകളിൽ നിറഞ്ഞ ഒരു ഉദ്യോഗസ്ഥന്റെ സ്ഥലം മാറ്റമാണ്. അനീഷ് രാജ് എന്നാണ് ആ ഉദ്യോഗസ്ഥന്റെ പേര്. ആ ഉദ്യോഗസ്ഥനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരും വിളിച്ചില്ല എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് വലിയ വാർത്തയായി. അത് CPM ഉൾപ്പെടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ തങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ല എന്ന് പറയാനുള്ള ഒരു ആയുധമാക്കി അവർ മാറ്റി. ചുരുക്കത്തിൽ അതൊരു രാഷ്ട്രീയ വിഷയമായി മാറി. ആ ഉദ്യോഗസ്ഥന് അത് പറയേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെ സ്ഥലം മാറ്റുക, അദ്ദേഹത്തിന് നല്ല റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അദ്ദേഹം വളരെ കേപ്പബിളായ ഉദ്യോഗസ്ഥനാണ്, ആൾക്കാരോട് വളരെ നന്നായി സബോർഡിനേറ്റ്സിനോട് നന്നായി പെരുമാറുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പേരെടുത്ത ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തെ സ്ഥലം മാറ്റിയപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ എതിർപ്പാണ് കസ്റ്റംസിനുള്ളിൽ നിന്നുണ്ടായത്. നമ്മൾ മനസ്സിലാക്കുന്ന വിവരം അനുസരിച്ച് അത് പൂർണ്ണമായി നമ്മൾക്ക് സാധൂകരിക്കാനുള്ള തെളിവൊന്നുമില്ല. പക്ഷേ ഏതാണ്ട് 5-6 കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ, സൂപ്രണ്ട് ലെവലിലുള്ള കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ തങ്ങൾ VRS എടുക്കുകയാണ് എന്ന് പോലും ഭീഷണിപ്പെടുത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുടെ സംഘടന പോലും ഈ വിഷയത്തിൽ ഡൽഹിയിൽ ഇടപെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ സ്ഥലം മാറ്റം ഒഴിവാക്കാൻ വേണ്ടി. പക്ഷേ യാതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, വളരെ ഉന്നതങ്ങളിൽ നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ നിന്ന് അനീഷ് രാജ എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥനെ മാറ്റിയത് തന്നെ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന അനീഷ് രാജിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യം എങ്ങനെയാണ് എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷെ ഈ കേസിൽ കൃത്യമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉന്നതങ്ങളിൽ നിന്നും കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യമായ ഒരു വിഷയമായിരുന്നു അനീഷ് രാജിന്റെ സ്ഥലം മാറ്റം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കേസ് എങ്ങനെയെങ്കിലും കസ്റ്റംസ് കേസാക്കി മാത്രം മാറ്റി എങ്ങനെയെങ്കിലും ഈ കേസ് അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമം പലരുടെയും ഭാഗത്തു നിന്ന് നടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിന്റെ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള പലരും ഈ കേസ് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനുള്ള ചില ശ്രമങ്ങളുമായി മുന്നോട്ടിറങ്ങിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ തൽക്കാലം ആ കാര്യങ്ങളൊന്നും നടപ്പാകുന്ന ലക്ഷണം ഇല്ല എന്നാണ് ഇപ്പോൾ നടന്നുവരുന്ന എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ NIA ഈ ഇടക്കാല പ്രോഗ്രസ് റിപ്പോർട്ടും സൂചിപ്പിക്കുന്നത്. നമസ്കാരം. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.